How do we go to that area? ഇവിടെ നമ്മുടെ പേരെ റേസ് ചെയ്യാ. ഇന്ന് ഇവിടെ ഡ്രാഗ് റേസ് നടക്കുന്നു. എടാ സൈഡിൽ ഇക്കട സിനിമ വരുന്ന വണ്ടികൾ ഇവിടെ ഉള്ളു. അല്ലടാ അത് ഇത് മുതൽ ഇതുവരെ ഉള്ളു. റേസ് ഡ്രാഗ് റേസിന്റെ ഷോ ഉണ്ട്. എല്ലാ മോഡൽസിന്റെ വണ്ടിന്റെ എല്ലാ മോഡൽസും ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണാൻ നോക്കുന്നുണ്ടാ. സൂപ്പർ ചാർജ് എന്തായാലും പറയാല്ലേ സാധനം വണ്ടികൾ വരണല്ലോ. ഞാനിപ്പോ കിങ് അപ്പൊ ഇതാണ് രാജാവ്. ഇപ്പോ കുപ്പായം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? ഇത് റാം ടി ആർ എക്സ്. ഞാനിപ്പോഴത്തെ കിങ് നമ്പർ വൺ കിങ് സൂപ്പർ ചാർജ് റാം. എന്തൂട്ടി കിങ് എന്ത് കിങ് നീ പറഞ്ഞേ? കാണുമ്പോ ഒരു മാതിരി മാതിരി എട്ടുകാലി പോലത്തെ മോന്തം വെച്ചിട്ട് നടക്കും. എടാ രസല്ലേ, നല്ല ഹെവി ലുക്കില്ലേ? ഹെവി ലുക്കിലെ വണ്ടി. എന്തൂട്ടി ലുക്ക് ഉണ്ട്, ഇഷ്ടമായില്ല. ബാക്കിലൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? സാധാ ഒരു പിക്കപ്പിന്റെ പോലെ എഴുതൂട്ടിരിക്കണേ. ലൈറ്റഡാ, ഡെസേർട്ടിൽ പോകുന്ന മരുഭൂമിയിൽ പോകുമ്പോ ലൈറ്റ് ഒക്കെ വേണ്ടേ? ഫുള്ള് ലൈറ്റ് വെക്കുമ്പോ വലുത് നോക്കണം. ഇതെന്താ രണ്ടു മണി? അത് മതി, അത് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റാണ്. അതാണ് അതിന്റെ അതിന്റെ ഭയങ്കര സംഭവം. റാമിന്റെ ടി ആർ എക്സ്, ഡോഡ്ജ് റാം ടി ആർ എക്സ്. ഇന്ന് ഫുൾ ഡോഡ്ജ് ഡേ ആണ്. അപ്പൊ ഇന്ന് ഫുള്ള് ഡോഡ്ജിന്റെ വണ്ടി ഉണ്ടാവും. ടെസ്ല പോലത്തെ വലിയ സ്ക്രീൻ ഒക്കെ ആയിട്ട് ഫുള്ള് സെറ്റപ്പിലാണ്. ഉള്ളു കുഴപ്പമില്ല കേട്ടാ, ഉള്ളു കുഴപ്പമില്ല. പുറം കാണുമ്പോ ഒരു മാതിരി ഫുള്ള് ലെതർ. ഇങ്ങനൊന്നും ചോദിക്കുന്ന നിങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ കുപ്പായം കൊണ്ടുവന്നു. ആ മഞ്ഞ കുപ്പായം ഉണ്ടല്ലോ. യെസ്. Thank you, bro. You have to refinish. Okay? Yeah, yeah, okay, man. Thank you, bro. Mopar Club since 2012. ഇതാണ് താരിഖ്. മൂപ്പാർ ക്ലബ് യു എന്റെ മെയിൻ അഡ്മിൻ ആണ്. മൂപ്പര് ഇതിന്റെ ഫുൾ പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പോ മൂപ്പര് മൂപ്പരുടെ അണ്ടറിലാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഡേക്ക് ഇവിടെ നമുക്ക് കവർ ചെയ്യാനുള്ള ചാൻസ് തന്നത് മൂപ്പരാണ്. അപ്പോ ഇന്ന് നമുക്ക് ഇത് കിട്ടുക അങ്ങ് ലാവിശാവാം. അപ്പൊ അമ്മ സീനിയറായി, അമ്മ എടുത്ത വലിയ ആളായി. നമ്മൾക്ക് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം. എന്ത് ചെയ്യാം? അപ്പൊ ചക്കനെ കല്യാണം കഴിക്കാൻ പോണ്ടോ? മധുരാണ്. അല്ല അപ്പുറത്ത് കൂടി അല്ലോ, ഇതീ കൂടി സാധാ ഹെൽക്കാറ്റ് അല്ല, ഇതില് പലതും കയറ്റിയാണ്. സ്റ്റാർട്ട് ആക്കട്ടെ? ആ സ്റ്റാർട്ട് ആക്കട്ടെ. സീറ്റ് ഒന്നും ഇല്ലല്ലോ. സീറ്റ് മൊത്തം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് റേസിൽ ജയിച്ചിട്ടേ പോകുന്ന പറഞ്ഞ ഞങ്ങൾ. ഇതാണ്ടാ T16 ഫ്യൂവൽ മെത്തനോൾ. ഓക്കെ, ഇതൊക്കെ എഞ്ചിനിലേക്ക് അടിച്ച് കയറ്റില്ല. ഫുൾ സീറ്റ് ഫുൾ റിമൂവ്ഡ് ആണ്. ഒക്കെ വെയിറ്റ് കുറക്കാൻ വേണ്ടി ഈ സീറ്റ് അടക്കം ഇന്ന് ഇന്നലെ രാത്രി റിമൂവ് ചെയ്തിട്ട് വന്നത്. ഇതൊക്കെ എഞ്ചിനിലേക്ക് അടിച്ച് കയറ്റുമാണ് പവർ ഡബിൾ ആവാ. അതായത് ഈ വണ്ടി വരുന്നത് ഷോറൂമിൽ നിന്ന് വരുന്നത് 707 ഹോഴ്സ് പവർ ഓൾറെഡി ഉണ്ട്. ആ 700 ഹോഴ്സ് പവർ വരുന്നത്. 707. ഓക്കെ, ഇതിപ്പോ ഇതെല്ലാം അടിച്ച് കയറ്റി കഴിഞ്ഞാൽ 900 വരും. 900 വരെ പോകും. 900 വരും ശരിക്കും പറഞ്ഞാൽ കിട്ടും ഹോഴ്സ് പവർ പറയും. ഓക്കെ, അതായത് റേസിംഗ് ഫ്യൂവലും മെത്തനോളും. ഇത് റേസിംഗ് ഫ്യൂവൽ എഞ്ചിനിലേക്കും ഇത് സൂപ്പർ ചാർജറിലേക്കും മെത്തനോൾ. ഓക്കെ, ഇത് രണ്ടും അടിച്ചു കയറ്റും. ഇത് അടിച്ചു കയറ്റാനുള്ള സിസ്റ്റം ബാക്കിലുണ്ട്. എന്തൊക്കെ കാണണല്ലേ, ഇത് സാധാ പോലെ ഉള്ളതൊന്നുമില്ലല്ലോ. ഇതാണ് ഇവിടെ മെത്തനോൾ നിറക്കും. ഇതിലേക്ക് അടിച്ചു കയറ്റലാണ്. ഈ ബൂസ്റ്റ് കൂളർ, ഈ കൂളറാണ് നേരെ സൂപ്പർ ചാർജറിലേക്ക് കയറ്റും. ഇത് രണ്ടും കൂടി മിക്സ് ആക്കില്ല? അല്ല, ഇത് മെത്തനോൾ മാത്രം. ഇത് അതിലേക്ക് കയറ്റും. മറ്റേത് ഫ്യൂവല് എഞ്ചിനില് ഫ്യൂവൽ ഇടുന്നില്ലേ, സാധാരണ തന്നെ ഇടുക. പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, ബൂസ്റ്റ് കൺട്രോൾ. ഇതിന്റെ ഉള്ളിൽ ഒരു ചുവന്ന സാധനം കണ്ട, ഇതാണ് ഫ്യൂവൽ ബൂസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോ ഈ വണ്ടിയില് 70% സാധാ ഫ്യൂവൽ, 30% റേസിംഗ് ഫ്യൂവൽ. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇടുക. എന്നിട്ടാണ് ട്രാക്കിലേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെതായ ട്യൂൺ സെറ്റപ്പ് ചെയ്തിട്ട് ട്രാക്കിലേക്ക് ഇറക്കും. ഓക്കെ, അപ്പാണ് അത് പറക്കും, പറക്കുക, പറക്കുക വണ്ടി. അപ്പോൾ അതാണ് 900 പ്ലസ് ഹോഴ്സ് പവർ. ഇത് ചെയ്തിരിക്കുന്നത് Au2DNA Performance എന്ന് പറയുന്ന ഷോപ്പിൽ. ഇവന് താരിഖ് എന്ന് പറയുന്നതാണ്. താരിഖ് എന്ന് പറയുന്നത് താരിഖ് ഭായി ആണ് ചെയ്യുന്നത്. ഓക്കെ, താരിഖ് ജംഗ അവിടുന്ന് അറബിയൻ മൂപ്പരാണ് ഇത് ചെയ്യുന്നത്. മൂപ്പര് ഡോഡ്ജിന്റെ ഫുൾ പെർഫോമൻസിന്റെ ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഡോഡ്ജിന്റെ അങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ
ഇവന്റെ അടുത്തേ പോകണം. അപ്പൊ താരിഖിന്റെ അടുത്ത് പോവാ, പറക്ക വണ്ടി പറക്ക പറപ്പിക്ക വണ്ടി പറക്ക സിലിക്ക് സിലിക്ക് ഫുൾ സ്ലിക്ക് വെറും നേരെ പോവാൻ വേണ്ടിയിട്ട് 100% ഗ്രിപ്പ് കിട്ടാൻ പറ്റും. ഇപ്പൊ എഞ്ചിന്റെ ഉള്ളിൽ നോക്കാം നമുക്ക്. ഹലോ ഉള്ളുന്ന എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് എഞ്ചിൻ ഇതാണ്. C16 മെത്തനോൾ നേരെ സൂപ്പർ ചാർജറിന്റെ ഉള്ളിലേക്ക്. ഇതാണ് നമ്മളെ ത്രോട്ടിൽ ബോഡി. അതിന്റെ ബാക്കിലേക്ക് കൂടി അങ്ങ് കേറാ. പുള്ളി 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 മാറ്റിയിട്ട് ചെറുതിടും. അപ്പർ പുള്ളി ലോവർ പുള്ളി ചെറുതിടും. വലിയത് കുറെ ടൈം എടുക്കില്ല തിരിയാൻ. ചെറുതാകും തിരിയുമ്പോൾ കുറെ അത്രയും പവർ കൂടുതൽ ടയറിലേക്ക് ഇത്ര ടൈം കുറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ വേറൊരു സെറ്റപ്പ്. പിന്നെ അതാണ് C16 ഫ്യൂവല് പോകുന്നത് എഞ്ചിനിലേക്ക്. അതിന്റെ ഉള്ളിലേക്ക് എഞ്ചിനിലേക്ക് പോകുന്നത്. ഇത് പിടിച്ച് വലിക്കുമ്പോ അതിന്റെ ഉള്ളിൽ പോകും. അത് അതിന്റെ ഉള്ളിൽ കൺട്രോൾ ഉണ്ട്. ഓട്ടോമാറ്റിക് കൺട്രോൾ. ട്യൂണിൽ പറയുമല്ലോ വണ്ടിനോട് ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ്. മറ്റേ അതില് റിമോട്ട് ഉണ്ടാവില്ല ഉള്ളില്. അതാണ് 900 horsepower ഇന്ന് പടക്കാൻ പോകുന്ന Dodge Hellcat. മാഷാല്ലാഹ്. Owned by Salman. Salman. Salman from India, Mumbai. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു അതേ ചങ്ങായ ഇവന് വണ്ടിന്റെ പ്രാന്ത. എന്തോരം വണ്ടിയാണ്, ഇതൊന്നും രണ്ടൊന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാസാരിക്കില്ലാണിത്. ഓരോ വണ്ടിയിട്ട് വന്നോളൂ, ഓരോ പ്രാന്തം വണ്ടിയിട്ട്. ആ നേരത്തെ അന്ന് വന്നു ജീപ്പ്, ഇന്ന് വന്നിപ്പോ ഇത്. എന്താ മണിയറ മൂടിയിട്ടിച്ചിങ്ങനെ ഞമ്മപ്പുള്ളത്. എന്തോ ഒരു ഇവന്റിലാണ്, ഇവിടെ ആകെ ബാളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു റിവ്യൂ നോക്കാം. ഇതാണ് ഗോൾഡൻ വണ്ടി. ഇത് ഗോൾഡൻ വണ്ടി കണ്ട ആകെ തുറന്നിരിക്കുകയാണ്. ആ മാനലാണ് എന്തൊക്കെയാണ് തോണ്ട്. വലിയ സുനാപ്പൊക്കെ ഉണ്ട് അതിന്റെ മുകളിൽ. ഒരു പകുതി ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. ചുവന്ന വണ്ടി. ഇത് ഭയങ്കര വണ്ടിയാണ്. ആകെ ഒരു രക്ഷയില്ല, കണ്ടില്ലേ. സാധനമൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. പറക്കാൻ വേണ്ടിട്ട് വന്നുകൊണ്ട് ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. പറന്നിട്ട് അത് ആകാശത്ത് വിട്ടു ഇത്ര. ഇത് വലിയ വണ്ടി. ഇതുവരെ ഉപ്പാപ്പ് വരും. അങ്ങോട്ടും കൊണ്ട് താരാപാര കുറെ പേര് നടക്കുന്നുണ്ട്. എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല എന്തിനാന്നുള്ളത്. എന്നാലും നടക്കുന്ന ആൾക്കാർ കണ്ടില്ലേ. താടിക്ക് വെച്ച് നല്ല ചുള്ളമാർ നിൽക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ. കാപ്പിയുണ്ട്, നീലുണ്ട്. അവിടെ നീലം ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നീലം ഓണാക്കി കഴിഞ്ഞാൽ ഭയങ്കര പറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഇതാണ് റാം. റാം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സംഭവമാണ്. വലിയ വണ്ടിയാണ്. മഞ്ഞ വണ്ടി ഉണ്ടല്ലേ. ഇതാണ് ജീപ്പ്. വലിയ ജീപ്പാണ്. അപ്പോൾ അപ്പുറത്ത് പെണ്ണൊക്കെ നിൽക്കുന്നുണ്ട്. അവർ ഫോട്ടോ എടുക്കാനാണ്. കുഴപ്പമില്ല. വണ്ടി കണ്ടില്ലേ, വലിയ തണ്ട. കയ്യൊക്കെ ഇട്ടോക്ക, പൊന്തി നോക്കും. പ്രശ്നമൊന്നുമില്ല, നല്ല ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. നേരെ പോയിട്ട് മണ്ണി കണ്ടി ചാടുക, വേറെ ഒന്നും ചെയ്യണ്ട. അയർ കുറക്കണമൊന്നും കുഴപ്പമില്ല. ഇത് കണ്ടില്ല, ഇതാണ് ഏറ്റവും വലുത്. പുതിയ വണ്ടിയാണ്. എന്താ ലോകത്തിൽ എന്താ ഏറ്റവും വലിയ സ്പീഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. നമുക്ക് ഓടിക്കാൻ കിട്ടൂല. ആ ഉള്ളിലുണ്ടില്ല, ലെതറൊക്കെ ഉണ്ട്. ഇരുന്നിട്ട് നല്ല സുഖമായിട്ട് ഓടിക്കാം. കണ്ടില്ല, സ്റ്റെയറിംഗ് കണ്ടില്ലേ. സ്റ്റെയറിംഗ് രണ്ട് വണ്ടി പോലും അല്ലേ. ഓക്കെ. അപ്പൊ അടിപൊളിയുണ്ട്. അതേപോലെ തന്നെ ഒരു ചോന്നുണ്ട്. ഇത് പിക്കപ്പ് പോലത്തെ വണ്ടിയാണ്. ജീപ്പ് പുതിയ ഇറങ്ങിയാണ്. ഏറ്റവും സ്പീഡൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ. നമുക്ക് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. കൈ കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചിട്ട് പണ്ടാറടക്കായിരുന്നു, കിട്ടിയിട്ടില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ റേസ് ട്രാക്ക് റേസ് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യണം. അപ്പൊ നല്ല പ്രൈസ് ഒന്നും ഇല്ലല്ലേ. പ്രൈസ് ഉണ്ട്. കാറ് ജയിക്കുന്നാക്ക് കാറ് ഫ്രീ. ഇത് ഇവര് ഗൂഗിൾ ചെയ്തിട്ട് ചോദിക്കും. അല്ലാണ്ട് പിന്നെ ഇവർക്ക് ഗൂഗിൾ ചെയ്തിട്ട് നമുക്ക് ആൻസർ. നീ ഇപ്പൊ ഗൂഗിളിൽ ആൻസർ ഞാൻ ഇപ്പൊ ആൻസർ ചെയ്യാം. അടുത്ത റേസ് തുടങ്ങാൻ പോവാ. സേഫ്റ്റി ബ്രീഫിംഗ് ഉണ്ടാവും, സേഫ്റ്റി ടോക്ക് അതൊക്കെ. അങ്ങനെ പറഞ്ഞു അതെങ്ങനെ സമയം ഞങ്ങക്ക് ഇത്രേ നേരം കാത്തുന്നു. ചക്കമാരൊക്കെ റെഡി എല്ലാരും വണ്ടി സെറ്റാണ്. ആശാലം ചൂടാക്കുന്നുണ്ട് വണ്ടി കംപ്ലീറ്റ്. ആശാന് തലയില് മറ്റേ കുന്തൊക്കെ ഇട്ടിട്ട് ഇരിക്കുക. ഗുഡ് ലക്ക് ടു യു.
അവിടെ പോട്ടെ റെഡി ആണ്ട്ടാ റെഡി ആണ്ട്ടാ ഇപ്പൊ പറക്കും റെഡി സെറ്റ് ആ ആ ആ ആ ആ ആ ഫ്ലാഗ് താക്കും അപ്പാണ് ഫുൾ പവർ കൊടുക്കാം സൽമാൻ 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 എന്താ പറ്റിയേ എന്തോ സീനുണ്ട് പാടാട്ട് പാടാട്ട് വീലടി വീലടി നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷെ അവിടെ പാടില്ല ഇവിടെ പാടില്ല പാടില്ല ഇവിടെ അത് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് ഒക്കെ ഇടാവും ആ ഈ റോഡ് നാശാവുത്തറേ ഈ റോഡ് നാശമാണെന്ന് പറഞ്ഞാൽ ഇത് റേസിംഗ് ട്രാക്കാണ് ആ ഓക്കെ ആ സോഫ്റ്റ് പോവില്ലേ ആ ഇത് റേസിംഗ് ട്രാക്കില് ബേൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആസ്ഫാൾട്ട് ഈ സാധനം പൊട്ടി പോവും പൊട്ടി വരും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിന്റെ ഗുണം പോയില്ലേ കുടുങ്ങിയിട്ടൊക്കെ അപ്പൊ അത് നിർത്താൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ ഫുള്ള് നിർത്തിയിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടി പോയതാ അപ്പൊ തീരുമാനമായി ആശ പറഞ്ഞറിയാ അത് ശരിക്കും ഓടിക്കാൻ തെറ്റി സ്ലിപ്പായല്ലോ ആദ്യം പോയതിന് മാത്രമേ ശരിക്കും പോയിട്ടുള്ളൂ അത് ഒന്ന് രണ്ടു പേരിലോനാണ് എത്തി ഇങ്ങനെ അഞ്ച് ഗിയറൊക്കെ മാറ്റിട്ട് എന്തിനു ടൈം കൂടുതൽ കിട്ടിയവർക്ക് എന്തോ പ്രൈസ് ഉണ്ട് ഒരു ഹെൽക്കാറ്റ് ഫ്രീ മാറി നാളാ ബ്രാൻഡാണ് എടുത്തു നാലേ കയറുമ്പോ ഓടിക്കാൻ അറിയാത്തോണ്ട് ഗിയർ കറക്റ്റ് അറിയണം എത്രാമത്തെ മറ്റോ നല്ല പോയി ഗിയർ ഷിഫ്റ്റിൽ എന്തോ ഡിലേ വന്നിട്ടുണ്ട് ദേഷ്യം പിടിക്കണ്ടിട്ടാ പ്രാന്താവണ്ടിട്ടാ ഇത്രയും നേരം കാത്തുനിന്നിട്ട് ഇവര് പിള്ളേരെ കളി കാണാൻ നിക്കണ് കണ്ടില്ലേ അപ്പോൾ ഡോഡ്ജ് മോപ്പാർ ഡേ 2022 ഇന്ന് ഇവിടെ അവസാനിച്ചു അതായത് ഇവിടെ വണ്ടി അവരുടെ പുതിയ പുതിയ വണ്ടികൾ ഷോ ചെയ്തു കുറേ ഫ്രീ ബീസ് ആൾക്കാർക്ക് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഡോഡ്ജിനോടുള്ള സ്നേഹമുള്ളവരും ഡോഡ്ജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വന്നവരും കൂടിയിട്ട് ഇവിടെ കൂടിയിട്ട് അതേപോലെ എൻ്റെ പോലെ ആൾക്കാർക്കും ഒക്കെ കൂടിയിട്ട് വണ്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഡോഡ്ജിനെ കുറിച്ച് അറിയാം അതിൻ്റെ ഏതൊക്കെ സ്പെക് ഉണ്ട് അതിൻ്റെ പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ് ഒക്കെ ഇവിടെ വന്നു പിന്നെ നിങ്ങൾക്ക് ഈ ട്രാക്കിലിറക്കി ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് ട്രാക്കാണ് അവിടെ ചാർജ് ചെയ്യണ ഒരു 500 അതെനിക്കറിയില്ല ബസ് 800 ആണ് പെർ ഡേ ട്രാക്കിൻ്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചാർജ് നിന്റെ വണ്ടി അത്രയും പ്രിപ്പയർഡ് ആയിരിക്കണം ട്രാക്കിൽ ട്രാക്കിൽ നമ്മൾ മാക്സിമം പുഷ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും കൂടി ട്രാക്കിൽ ഇറക്കി അങ്ങനെ ഒരു ഡോഡ്ജിൻ്റെ വക ഡോഡ്ജ് മിഡിൽ ഈസ്റ്റ് മോപ്പാർ മോപ്പാറിൻ്റെ വക മോപ്പാറിൻ്റെ വക ഇവിടെ ട്രാക്കിൽ ഇറക്കാൻ വേണ്ടി ചാൻസ് കൊടുത്ത എല്ലാവരും ഓക്കെ മുമ്പേ രജിസ്റ്റർ ചെയ്തവർക്ക് ഓക്കെ ഫ്രീ ആയിട്ട് ഫ്രീ ആണ് ഫ്രീ ആണ് ഇവിടെ ഡോഡ്ജിന് പ്രേമമുള്ള ആൾക്കാർക്ക് ഡോഡ്ജിൻ്റെ ക്ലബിലൊക്കെ ജോയിൻ ചെയ്താൽ ഇവിടെ ഫ്രീ ആയിട്ട് വന്നിട്ട് വരാം ഭക്ഷണം
വരെ ഫ്രീ ആണ്. പിന്നെ ഇഷ്ടമായ വണ്ടികള് കാണാം, വണ്ടികൾ കാണാം, ഫുള്ള് വണ്ടി മീറ്റ് ചെയ്യാം, ഫുള്ള് വണ്ടി കാണാം, സെറ്റ് ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, അണ്ട് പടക്കുക, പടച്ചിട്ട് അടാലാക്കണ്ടാക്കുക. അത്ര തന്നെ